ഓൾ അങ്ങനെ KAS പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഇത് നോക്കുമ്പോൾ നോക്കുക, ഇത് കുറേ ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അല്ലേ. എന്താ ഈ സംഭവം? ഇത് എൻ്റെ ടൈം ടേബിളാണ്. ഈ ടൈം ടേബിൾ എൻ്റെ റൂമിൽ ഒട്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ആദ്യമേ എന്താ തോന്നുന്നത്, ഓ ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് KAS ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് കിട്ടും എന്നുള്ളൊരു തോന്നൽ കാണും. നോക്കൂ, 32 38 ചാപ്റ്റേഴ്സൊക്കെ. പേടിക്കണ്ട, താഴോട്ട് നോക്കിയാൽ ഒരു 80 ചാപ്റ്റർ വരെ കാണാം. പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്താ, ഓ ഇതെല്ലാം നമ്മൾ പഠിച്ച് തുടങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഇത്രയും ചാപ്റ്റർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മടുക്കരുത്. കാരണം ഇത് ഒട്ടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് KAS എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു ഭാഗ്യ പരീക്ഷണം പോലെ വേണമെങ്കിൽ സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാം എഴുതി നോക്കാം. കാരണം എന്താണ്, ഈ സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് രണ്ട് എക്സാംസിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിനും ബെനിഫിഷ്യലാണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് ആയാലും ഈ ഒരു ടോപ്പിക്സ് തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഏതൊരു എക്സാംസിനും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റേഴ്സൊക്കെ ഏത് ബുക്കിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിഞ്ഞൂടെങ്കിൽ നേരത്തെ വീഡിയോ നോക്കിയാൽ മതി. അതിനകത്ത് ഏതൊക്കെ റെഫറൻസ് ബുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റെഫറൻസ് ബുക്ക് അനുസരിച്ചാണ് ഞാനിവിടെ ഓരോ ചാപ്റ്റേഴ്സ്, ആ ഓരോ ബുക്കിലുള്ള ചാപ്റ്റേഴ്സ് അനുസരിച്ചാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ നമ്പർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഈ ഒരു ചാപ്റ്റർ അങ്ങ് വെട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ വെച്ച് മാർക്ക് ചെയ്യും. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക്, പകുതി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് വരും, ആ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു, ഇനി ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അതുപോലെ തന്നെ എക്സാമിന് മുമ്പായിട്ട് എത്രമാത്രം ടോപ്പിക്സിന് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ട് എന്നുള്ള ഒരു, അതിൽ നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ടും പറ്റും. അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ചാപ്റ്റർ വൈസായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പം ഒരിക്കലും ടൈം അനുസരിച്ചായിരിക്കില്ല സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര പോർഷൻസ് നമുക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ദിവസം. ഇപ്പം ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ അത് ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്കത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ ഇത്ര കംപ്ലീറ്റ് ചെയ്യണമെന്നായിരിക്കരുത് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. പകരം എന്തായിരിക്കണം, ആ ഒരു ചാപ്റ്റർ ഏറ്റവും നല്ലതുപോലെ മനസ്സിലാക്കി ഡീപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന രീതിക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റി, എക്കണോമിക്സ്, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു ലെക്ചർ ക്ലാസ് വിത്ത് നോട്ട്സ് ആണ്. നമ്മൾ ഡയറക്റ്റ് വന്ന് ലെക്ചർ ചെയ്യുന്നില്ല, നോട്ട്സ് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ടൈമും പോകും. കാരണം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, ഞാൻ എന്തായാലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അത് മറ്റുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആകണം എന്നുള്ളൊരു രീതിക്കാണ് ഒരു ലെക്ചർ, ഒരു എന്താ ആ നോട്ട്സ് വെച്ചിട്ട് ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം വേണ്ടി വരും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചു പോവുക എന്നുള്ള ലക്ഷ്യമായിരിക്കരുത് നമുക്കുള്ളത്. എന്താണ് എത്രയും ഡീപ്പായിട്ട് മനസ്സിലാക്കി ആ ഒരു എക്സാമിന് ആ ഒരു ടോപ്പിക്ക് ചോദിച്ചാൽ അത് മുമ്പ് പഠിച്ചത് ഓർത്തിരിക്കണം എന്നുള്ളൊരു രീതിക്കായിരിക്കണം പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ, ഇപ്പം ഞാൻ ഇന്നൊരു എക്കണോമിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അടുത്തൊരു ദിവസം അടുത്ത ഒരു സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കുന്നത്. ഓരോന്നിൻ്റെയും ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ വീതം കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് വേണമെങ്കിൽ വെട്ടുകയും ചെയ്യാം, ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് വെട്ടിപ്പോവാം അല്ലെങ്കിൽ ടിക്ക് ചെയ്യാം. ഞാൻ ഒരു സ്കെച്ച് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ഞാൻ എത്രമാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു എന്താ KAS പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തെങ്കിലുമൊക്കെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാം ചാനലുണ്ട്, സെയിം ഈ ഒരു ചാനലിൻ്റെ പേര് തന്നെയാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. സോ അതിനകത്ത് വന്നും ചോദിക്കാം. ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ എല്ലാം PDF അതിനകത്ത് അവൈലബിൾ ആണ്, അതിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ക്ലാസ്സിൻ്റെ ലെക്ചറിൽ കാണാം. ഓക്കെ, ബൈ ബൈ.